നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. കോവിഡ് രോഗവ്യാപനം കാരണം ലോകമെന്നാകെ ഭീതിയിലാണ്. അതിവേഗം പടരുന്ന വൈറസ് ആയതിനാലാണ് ഭയപ്പാടേറുന്നത്. എന്നാൽ വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ലക്ഷണങ്ങൾ അവഗണിക്കാതിരിക്കുകയും ചെയ്താൽ കൊറോണയെ അകറ്റി നിർത്താമെന്ന് ഇതിനോടകം തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ വൈറസിനെ പ്രതിരോധിക്കാനും ആകും. പക്ഷേ ചെറിയൊരു അശ്രദ്ധ മതി കോവിഡിൻ്റെ ചതുക്കുഴിയിൽ അകപ്പെടാനും. അത്തരമൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോവിഡ് 19 സ്ഥിരീകരിച്ച ഡോക്ടർ പരിശോധിച്ച 70 പേരെ ക്വാറന്റൈനിലാക്കിയെന്നാണ് റിപ്പോർട്ട്. പൂനെയിലാണ് സംഭവം. കോവിഡ് സ്ഥിരീകരിച്ച റേഡിയോളജിസ്റ്റായ ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് അധികൃതർ അറിയിച്ചു. കടുത്ത ക്ഷീണം അനുഭവപ്പെട്ടതോടെയാണ് 8 ഡോക്ടർ പൂനെയിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ പരിശോധനയ്ക്കായി എത്തിയത്. മുൻകരുതൽ എന്ന നിലയിൽ സ്രവം പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഫലം പോസിറ്റീവായതോടെ ഡോക്ടറെ തിങ്കളാഴ്ചയാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിനുശേഷം ഈ ഡോക്ടർ പരിശോധിച്ചവരെ കണ്ടെത്തിയെന്നും 69 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളതെന്നും അധികൃതർ വ്യക്തമാക്കി. 69 പേരും ഗർഭിണികളായതിനാൽ കടുത്ത നിയന്ത്രണങ്ങൾ നൽകിയിട്ടുണ്ടെന്നും വീട്ടിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയാണ് നിരീക്ഷണത്തിലാക്കിയിരിക്കുന്നതെന്നും പൂനെ ജില്ലാ പഞ്ചായത്ത് CEO ആയുഷ് പ്രസാദ് പറഞ്ഞു. കോവിഡ് സ്ഥിരീകരിച്ച 30 ഡോക്ടറുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഭാര്യയും നിരീക്ഷണത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ തോതനുസരിച്ച് ഇന്ത്യയിലെ മുഴുവൻ ജില്ലകളെയും 3 തരംതിരിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. ഹോട്ട്സ്പോട്ട് ജില്ലകൾ, നോൺ ഹോട്ട്സ്പോട്ട് ജില്ലകൾ, ഗ്രീൻ സോൺ ജില്ലകൾ എന്നിങ്ങനെയാവും രാജ്യത്തെ ജില്ലകളെ തരംതിരിക്കുകയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതേസമയം രാജ്യത്ത് കോവിഡ് 19 സമൂഹവ്യാപനം ഇല്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വീണ്ടും ആവർത്തിച്ചു. രാജ്യത്തെ 170 ജില്ലകൾ തീവ്രബാധിത മേഖലകളാണ്. 207 ജില്ലകളെ രോഗം പടരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായി ഇപ്പോൾ തരംതിരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രാലയ വക്താക്കൾ അറിയിച്ചു. രാജ്യത്ത് കോവിഡ് രോഗമുക്തരാകുന്നവരുടെ തോത് 11.41% ഉയർന്നിട്ടുണ്ട്. തീവ്രബാധിത മേഖലകൾക്കായി ആരോഗ്യമന്ത്രാലയം പുതിയ മാർഗരേഖയും പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാരും ഹെൽത്ത് സെക്രട്ടറിമാരുമായി ഇന്ന് ചർച്ച നടത്തിയിരുന്നു. ക്യാബിനറ്റ് സെക്രട്ടറിയായിരുന്നു ചർച്ച നടത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.